വിശ്വസിക്കാൻ കൊള്ളാകുന്ന ഒരു ദൈവം, വിശ്വസിക്കാൻ കൊള്ളാകുന്ന ഒരു ദൈവത്തെയാണ് നാം വിശ്വസിക്കേണ്ടതും ആരാധിക്കേണ്ടതും. ഞായറാഴ്ച ശാലോം സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ വളരെ സ്നേഹത്തോടെ വന്ദനം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് കർത്താവ് പറയുന്ന കാര്യം, നമ്മുടെ ദൈവത്തെ നാം ഉറച്ചു വിശ്വസിക്കുക. നമ്മുടെ അകത്ത് നിന്ന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം മാറ്റിയാൽ ദൈവം നൽകിയ വാഗ്ദത്തങ്ങളെ പ്രാപിപ്പാനിടയാകും. ദൈവം ഉണ്ടെന്ന്, ലോകത്തിൽ ദൈവം ഉണ്ടെന്ന് അവൻ്റെ സകല പ്രവൃത്തികളാലും അവൻ്റെ സകല സൃഷ്ടികളാലും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നു. വിശ്വാസം കൂടാതെ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം അല്ലേ? ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് ദൈവം പ്രതിഫലം കൊടുക്കുന്നതും വിശ്വസിക്കണം. വിശ്വാസത്താലാണ് ദൈവം ഉണ്ടെന്ന് നാം അറിയുന്നത്. എന്നാൽ പ്രവൃത്തികളാൽ തെളിവാണ്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റുകയില്ല. കാരണം കർമ്മങ്ങൾ കൊണ്ടും ആചാരങ്ങൾ കൊണ്ടും എന്തെങ്കിലുമൊക്കെ ദൈവത്തിന് കൊടുത്താൽ പ്രസാദിക്കുകയല്ല, മറിച്ച് ഹൃദയത്തിനകത്തുനിന്ന് വിശ്വാസം വരണം. ഇങ്ങനെ ദൈവം ഉണ്ട് അല്ലെങ്കിൽ ദൈവം പ്രവർത്തിക്കുന്നു, ദൈവം ജീവിക്കുന്നു എന്ന് ഹൃദയത്തിനകത്ത് വിശ്വാസം വേണം. വിശ്വാസമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റും. നമ്മൾ കൊടുക്കുന്ന ഏതെങ്കിലും ദാനധർമ്മങ്ങളിലോ ഏതെങ്കിലും കർമാനുഷ്ഠാനങ്ങളിലോ അല്ല ദൈവം പ്രസാദിക്കുന്നത്, നമ്മുടെ അകത്ത വിശ്വാസത്തിലാണ്, നമ്മുടെ അകത്തുള്ള വിശ്വാസത്തിലാണ്. ദൈവം ലോകത്തിൽ തൻ്റെ പ്രവൃത്തിയെയും സ്വഭാവത്തെയും അത്ഭുതങ്ങളെയും തൻ്റെ കരവരുതിനെയൊക്കെ അക്ഷരീകമായി വെളിപ്പെടുത്തി കൊടുത്തത് ഇസ്രായേൽ ജനത്തിനാണ്, യാക്കോബിൻ്റെ മക്കൾക്കാണ്. ഇസ്രായേൽ ജനത്തിന് അവർ ദൈവത്തെ നേരിട്ട് അനുഭവിച്ചവരാ, ദൈവത്തിൻ്റെ ശബ്ദം നേരിട്ട് കേട്ടവരാ, ദൈവത്തിൻ്റെ പ്രവൃത്തി അവരുടെ എല്ലാ കാര്യങ്ങളിലും അവർ അനുഭവിച്ചവരാണ്. ദൈവം ആഗ്രഹിച്ചു. ഈ ആവർത്തന പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്, തന്നെ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ഒരു ജാതി ലോകത്തിൽ വേറെ ഇല്ല. തന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം അടുത്തു വരുക, അടുത്തു വരുന്ന, പ്രവർത്തിക്കുന്ന, ജീവിക്കുന്ന ആ ദൈവത്തിൻ്റെ അത്ഭുതമായ ഏത് വിഷയത്തിലാണ് അവർ വിളിച്ചത് അതിൽ ഇടപെട്ട് പ്രവർത്തിച്ചിട്ട് പോകുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവം, ഇത്ര അടുത്തിരിക്കുന്ന ഒരു ജാതി ലോകത്തിലില്ല. അങ്ങനെ ദൈവം വളരെ അടുത്തിരുന്ന കൂട്ടം, ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നേരിട്ട് അനുഭവിച്ച കൂട്ടം. എന്നാൽ അവരിൽ സംഭവിച്ച കാര്യം അവർക്ക് ദൈവത്തെ ഒത്തിരി ഉൾക്കൊള്ളാൻ പിന്നീട് കഴിഞ്ഞില്ല. ഒരു കാര്യം നമ്മളെപ്പോഴും ഓർക്കണം, ദൈവം ഇസ്രായേൽജനത്തിന് തൻ്റെ സ്വഭാവവും പദ്ധതികളും ദൈവത്തിൻ്റെ പ്ലാനുകളൊക്കെ വെളിപ്പെടുത്തി നൽകിയപ്പോഴും അവരത്രയൊന്നും അതിനനുസരിച്ച് ഉൾക്കൊള്ളാൻ പറ്റിയില്ല, അവർ ഏറ്റെടുത്തില്ല. നമ്മൾ ഓർക്കണം, ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന വചനങ്ങളനുസരിച്ചും നമുക്ക് തരുന്ന അരുളപ്പാടുകളനുസരിച്ച് നാം ഇന്ന് ഈ സന്ദേശം കേൾക്കുകയാണ്. ഇങ്ങനെ വചനം കേൾക്കുന്നതിലും വചനം വെളിപ്പെടുന്നതിലും വെളിപ്പാടുകൾ ദൈവം തരുന്നതിനൊക്കെ കണക്ക് കൊടുക്കണം. നമ്മൾ അറിഞ്ഞവരാണ്. അറിഞ്ഞവരായ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ അതിനനുസരിച്ചൊരു വിശ്വാസം വർദ്ധിക്കണം, അതിനനുസരിച്ച് ദൈവത്തിൽ ആശ്രയം ഉണ്ടാകണം എന്നൊക്കെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നാം ഒരു കണക്ക് കൊടുക്കേണ്ടവരാണ് അല്ലേ? നാം കണക്ക് കൊടുക്കേണ്ടത്. അപ്പം ദൈവത്തിൻ്റെ കൽപ്പനകളെയും ഇഷ്ടങ്ങളെയും ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്ന് നാം അത് അനുസരിക്കുമ്പോൾ ഒരു ആനുകൂല്യം നമുക്കുണ്ട്. എന്താ ആനുകൂല്യം എന്നറിയാമോ? ദൈവത്തെ വിശ്വസിക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്യുമ്പോൾ ഒരു ആനുകൂല്യമുണ്ട്. എന്താ അറിയാം? ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നവരെ സംരക്ഷിക്കുന്ന ദൈവമാണ്. ദൈവമാണ് അവരുടെ ശത്രുക്കളോട് യുദ്ധം ചെയ്യുന്നത്. ദൈവമാണ് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഇടപെടുന്നത്. ഏത് കാര്യത്തിലും മുടിയെങ്കിലും നിലത്ത് വീഴുന്നത് ദൈവം അറിഞ്ഞിട്ടേ ഉള്ളൂ. അങ്ങനെയാണ് ദൈവത്തിൻ്റെ കൽപ്പന അറിയുന്നവരും കർത്താവിനെ അനുസരിക്കുന്നവർക്കും ദൈവം വെച്ച സംരക്ഷണം. അവനെന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവനെൻ്റെ നാമത്തെ അറിയിക്കാൻ ഞാൻ അവനെ ഉയർത്തും, കഷ്ടകാലം വരുമ്പോൾ അവനെന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും, എൻ്റെ രക്ഷയെ കാണിച്ചു കൊടുക്കും തുടങ്ങി ദൈവികമായ സംരക്ഷണത്തിൻ്റെ വലിയ ഉറപ്പ് ദൈവത്തെ അനുസരിക്കുന്നവർക്കാണ്. അതേ സമയം തന്നെ ദൈവത്തിൻ്റെ കൽപ്പനകളെ നാം അറിയുമ്പോൾ അനുസരിക്കാൻ കഴിയാതെ ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ നാം വലിയ കണക്ക് കൊടുക്കേണ്ടി വരും. ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ചതാണ്. അവർ പഴയ പാമ്പായ പിശാച്, ആദാമിനെ ഹവ്വായെയും വഞ്ചിച്ചു കളഞ്ഞ പിശാച് ഇവരെയും വഞ്ചിച്ചു, ഇസ്രായേലിനെ വഞ്ചിച്ചു, സംശയമുളവാക്കി, അവിശ്വാസം കൊണ്ടുവന്നു, പിറുവിറുപ്പ് കൊണ്ടുവന്നു. എനിക്ക് സംശയം, അവിശ്വാസം, പിറുവിറുപ്പ്, സംശയം, അവിശ്വാസം, പിറുവിറുപ്പ്, നമ്മളെല്ലാം ഇതല്ലേ ഉണ്ടാകുന്നത്? കുറച്ച് നാൾ ദൈവത്തെ നമ്മൾ അനുഭവിച്ചു, അറിഞ്ഞു, പക്ഷേ ഒരു വാഗ്ദത്തിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ ഇടക്കാലത്ത് നമുക്കൊരു പരിശോധന കടന്നു വരും. ആ അത് ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യുന്ന ആ പരിശോധനയിലാണ് നമ്മൾ സംശയിച്ചു പോകുന്നത്.
അവിടെയാണ് പലപ്പോഴും പിശാച് നമ്മളെ പരാജയപ്പെടുത്തുന്നത്. പക്ഷേ അവിടുന്ന് നാം മടങ്ങി വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു അറിയുന്നു. പൗലോസ് പറഞ്ഞതുപോലെ അവർ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ആമേൻ. അത് നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്ന് ദൈവത്തിൻ്റെ ആലോചനയെ അറിഞ്ഞവർ ദൈവത്തോട് മത്സരിക്കാതെ അവിശ്വസിക്കാതെ ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്ന് ചിന്തിക്കണം. ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് നാം സ്തോത്രം ചെയ്യണം. ദൈവം എനിക്ക് ദോഷം ചെയ്യില്ല എന്ന് നാം ഉറക്കെ പറയണം. ദൈവം എനിക്കെല്ലാം നന്മയ്ക്ക് വേണ്ടി ചെയ്യും. നമ്മളിന്ന് പറഞ്ഞത് ശീലിക്കണം. സ്തോത്രം പറയണം. സ്തോത്രം, കർത്താവ് പറഞ്ഞില്ലേ എല്ലാറ്റിനും സ്തോത്രം പറയണം. നമുക്ക് സ്തോത്രം പറയാൻ പറ്റും. അപ്പോൾ ദൈവം നമുക്ക് എന്ത് ചെയ്യും? ആ പരിശോധനയിൽ ജയിക്കാൻ കൃപ തരും. പരിശോധനയുടെ സമയത്തല്ലേ നമ്മളിത് സ്തോത്രം പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ദൈവം നമുക്ക് ജയം തരും. ആമേൻ പറഞ്ഞേ. ആമേൻ. ജയം തരും. നാം പരാജയപ്പെടുകയില്ല. ഈ പരിശോധനയിൽ നാം ജയിക്കും. യോഹന്നാൻ സ്നാപകന് സംഭവിച്ചതാ, പരിശോധന കടന്നു വന്നപ്പോൾ അവൻ ഇടറിപ്പോയി. യേശുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തിയ അവനാണ്. പക്ഷേ അവന് തന്നെ വിശ്വസിക്കാൻ ഒളിവിൽ കഴിഞ്ഞില്ല. അവൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ അവൻ സംശയിച്ചു പോയി. ഹല്ലേലൂയ. നാം സംശയിക്കരുത്. എബ്രായ ലേഖനം 11:12 സാക്ഷികളുടെ വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റു നിൽക്കുകയാണ്. ദൈവത്തെ വിശ്വസിച്ചവർ, പരിശോധനയുടെ നടുവിൽ തളരാതെ കർത്താവിനെ ആശ്രയിച്ചവർ, കർത്താവിന് വഴിയെ നീങ്ങിയവർ, അവരെല്ലാം കർത്താവ് ജയിപ്പിച്ചു കേട്ടോ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. എബ്രായ ലേഖനം 3:12 എഴുതിയിരിക്കുന്നു, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നമ്മൾ ഉണ്ടാകരുത്. എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ദൈവത്തെ വിശ്വസിക്കുക. ദൈവം സമയത്ത് ഇടപെടും. അവൻ നമുക്ക് വേണ്ടി ചെയ്യും. അവൻ അത്ഭുതങ്ങൾ ചെയ്യും. പ്രിയ കർത്താവേ, ഞങ്ങളുടെ എല്ലാ അവിശ്വാസങ്ങളും, ഞങ്ങളുടെ എല്ലാ സംശയങ്ങളും കർത്താവെ ഞങ്ങളിന്ന് മാറ്റി ഞങ്ങൾ ദൈവത്തെ അന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുവാൻ, ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടാൻ കൈവിടില്ല. എന്ത് ആമേ പ്രതികൂലം ഉണ്ടെങ്കിലും കർത്താവെ അവിടുന്ന് കൂടെ നിൽക്കുന്നു. അവിടുന്ന് അത്ഭുതം ചെയ്യുന്നു. ഞങ്ങളത് വിശ്വസിക്കുന്നു. ഈ ഞായറാഴ്ച ഈ വചനം കേൾക്കുന്ന ഈ മക്കളുടെ ഉള്ളിൽ വലിയ ദൈവീ ആശ്വാസം നൽകണം, ധൈര്യം നൽകണമേ. എല്ലാ വിശ്വാസങ്ങളെയും സംശയങ്ങളെയും പിറുവിറുപ്പുകളെയും കർത്താവ് ക്ഷമിക്കണമേ. ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് ഞങ്ങൾ മടങ്ങി വരിക. മക്കളെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ പതിവ് പോലെ പങ്കുവയ്ക്കുവാൻ മറക്കരുത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ ബ്യൂട്ടിഫുൾ സൺഡേ.